ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ചങ്ങ് കൊടുക്കണം കേട്ടോ മനസ്സ്. അപ്പം എന്നൊക്കെയാ നമുക്ക് നന്നായിട്ട് ഇത് ഒട്ടിച്ചങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ രണ്ട് സ്റ്റിക്കുകൾ എടുത്തിട്ട് ആ സ്റ്റിക്ക് നമുക്ക് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലത്തെ വേറൊരു സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ തെറ്റത്ത് ഇതേപോലെ ഒരു പേപ്പർ ഇങ്ങനെ റൗണ്ടാക്കി കട്ടിയിട്ടിട്ട് അത് നമുക്കൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കാം. എന്നിട്ട് ആ ഒട്ടിച്ചെടുത്ത സ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് തള്ളിങ്ങ് വെക്കണം കേട്ടോ. എന്നിട്ട് ഈ നേരത്തെ ഒട്ടിച്ച രണ്ട് സ്റ്റിക്കുകളും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കാം കേട്ടോ. അപ്പം വെച്ചൊക്കെ അതിൻ്റെ ഈ ഒരു തലയ്ക്ക് ഞാൻ വേറൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല നമ്മൾ ആ സ്റ്റിക്കിൻ്റെ ബാക്ക് വശത്ത് ഒരു പേപ്പറും വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നല്ല ഉറപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അതങ്ങനെ ഒട്ടിച്ചെടുത്തത്. അപ്പം നോക്കി അത് തിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റം പ്രകാരം ഇതിങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തെടുത്തത്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ പോർഷൻ്റെ ഏറ്റടിയിൽ മൂന്ന് വശത്തായിട്ട് ഇതേപോലെ ഫെവിക്കോള് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലത്തെ മൂന്ന് സ്ട്രോകൾ അങ്ങ് എടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മൂന്ന് ഫെവിക്കോള് വെച്ചുകൊടുത്ത് ഇതേപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ കാർബോൺ ഷീറ്റ് കട്ട് ചെയ്ത് നമുക്ക് ടയറുകളായിട്ട് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിലത്തെ പോർഷൻ എട്ടെണ്ണം അടിയിലത്തെ പോർഷൻ എട്ടെണ്ണം പിന്നെ രണ്ട് ചെറിയ പോർഷനുകളും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ നോക്കി അടക്കിടക്ക് വെച്ചിട്ട് അത് നമുക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുത്ത്